നമസ്കാരം 150 വർഷത്തിലേറെയായി കൊലപാതക ഗൂഢാലോചനയിൽ മേരി സുറാറ്റിന്റെ പങ്കാളിത്തം ഇപ്പോഴും ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു. സുറാറ്റിന്റെ വധശിക്ഷയ്ക്ക് തൊട്ടുപിന്നാലെയുള്ള വർഷങ്ങളിൽ സ്ത്രീകൾക്കുള്ള വധശിക്ഷ ഗണ്യമായി കുറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ 1866 ഏപ്രിലിൽ സൈനിക കമ്മീഷനുകൾക്ക് മുമ്പാകെ പൗരന്മാരെ വിചാരണ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. 1865 ജൂലൈ 7 വാഷിംഗ്ടൺ DC-ക്ക് പുറത്തുള്ള ഓൾഡ് ആഴ്സണൽ പെനിറ്റൻഷ്യറിയുടെ മുറ്റം ആയിരക്കണക്കിന് ആളുകളാൽ നിറയപ്പെട്ടു. ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് കൈകളും കണങ്കാലുകളും ബന്ധിക്കപ്പെട്ട നിലയിൽ അവർ 4 പേരും കടന്നുവന്നു. കറുത്ത വസ്ത്രവും ബോണറ്റും മൂടുപടവും ആയിരുന്നു അവരുടെ വേഷം. ആ 4 പേരിൽ ഏറ്റവും മുൻപിലായി നടന്നിരുന്നത് അവളായിരുന്നു, മേരി സുറാറ്റ്. തനിയെ നടക്കാൻ കഴിയാത്തതിനാൽ 2 തടവുകാരും 2 പുരോഹിതന്മാരും അവളെ അനുഗമിച്ചിരുന്നു. തൂക്കുമരത്തിന് മുൻപിൽ എത്തിയതും ഓരോ തടവുകാരും അവർക്കായി നിയോഗിച്ചിരുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. അപ്പോൾ അവരിൽ ഒരു തടവുകാരൻ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു: "മിസ്സിസ് സുറാറ്റ് നിരപരാധിയാണ്, ഞങ്ങളോടൊപ്പം മരിക്കേണ്ടവളല്ല." 20 മിനിറ്റുകൾക്ക് ശേഷം 4 നിർജീവ ശരീരങ്ങൾ തൂക്കുമരത്തിൽ തൂങ്ങിയാടി. ലൂയിസ് പവൽ, ഡേവിഡ് ഹൊറാൾഡ്, ജോർജ് അറ്റ്സാർ, പിന്നെ മേരി സുറാറ്റും. അബ്രഹാം ലിങ്കണിന്റെ കൊലപാതകത്തിൽ ജോൺ വിൽസ് ബൂത്തിന്റെ സഹഗൂഢാലോചനക്കാർ. പവലും ഹൊറാൾഡും അറ്റ്സാർഡും ലിങ്കണിന്റെ മരണം ആസൂത്രണം ചെയ്യുന്നതിൽ തീർച്ചയായും ഏർപ്പെട്ടിരുന്നുവെങ്കിലും മേരി സുറാറ്റിന്റെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ തൂക്കുമരത്തിൽ അവർ തൂങ്ങിയാടുന്ന കാഴ്ച പലർക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ പിന്നെ ആരായിരുന്നു മേരി സുറാറ്റ്? എന്തുകൊണ്ടാണ് അവളുടെ മരണം ഇത്രയധികം വിവാദങ്ങളിലേക്ക് നയിച്ചത്? മേരിലാൻഡിലെ ഒരു പുകയില കർഷകന്റെയും ഭാര്യയുടെയും മകളായാണ് മേരി എലിസബത്ത് ജെങ്കിൻസ് ജനിച്ചത്. അവരുടെ ഉടമസ്ഥതയിൽ ഒരുപാട് അടിമകൾ ഉണ്ടായിരുന്നു. അവൾക്ക് 17 വയസ്സുള്ളപ്പോൾ സ്വന്തമായി 7 പേരെ അടിമകളാക്കിയ മറ്റൊരു കർഷകനായ ജോൺ ഹാരിസൺ സുറാറ്റിനെ അവൾ വിവാഹം കഴിച്ചു. അപ്രതീക്ഷിതമായി സുറാറ്റ്സിന്റെ ഫാമിന് തീപിടിച്ചതോടെ അവരുടെ പ്രതാപകാലം അവസാനിച്ചു. തുടർന്ന് മേരിയും ജോൺ സുറാറ്റും ചേർന്ന് മേരിലാൻഡിലെ ക്ലിന്റണിൽ ഒരു ഭക്ഷണശാല തുറന്നു. അവരുടെ വീടും അതുതന്നെയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ കടുത്ത മദ്യപാനിയായി തീർന്ന ജോൺ ആ കുടുംബത്തിന്മേൽ വലിയൊരു കടക്കണി വരുത്തിവെച്ചു. ജോണിൻ്റെയും മേരി സുറാറ്റിൻ്റെയും മൂത്ത മകൻ ഐസക് കോൺഫെഡറേറ്റ് ആർമിയിൽ ചേർന്നു. അവരുടെ ഇളയ മകൻ ജോൺ സറാട്ട് ജൂനിയർ കോൺഫെഡറേറ്റ് സീക്രട്ട് സർവീസിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഇതിനിടയിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധം ജോൺ സുറാറ്റിനെ സാമ്പത്തികമായി തളർത്തി. ഇത് അവരെ കൂടുതൽ കടത്തിലേക്ക് തള്ളിവിട്ടു. വടക്കൻ തെക്ക് സംഘർഷത്തിൽ മേരിലാൻഡ് ഒരു പ്രധാന സംസ്ഥാനമായിരുന്നു. 2% വോട്ടർമാർ മാത്രമാണ് ലിങ്കനെ അനുകൂലിച്ചത്. എന്നിട്ടും ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സംസ്ഥാനം യൂണിയന്റെ ഭാഗമായി തുടർന്നു. 1862-ൽ ജോൺ സുറാറ്റ് മരിച്ചു. ഇത് മേരിയെ അത്യധികം പ്രതിസന്ധിയിലാക്കി. 39-ാം വയസ്സിൽ മേരിലാൻഡ് ഫാമും ഭക്ഷണശാലയും വാടകയ്ക്കെടുക്കാൻ അവൾ തീരുമാനിക്കുകയും ചെയ്തു. 2 ആൺമക്കൾക്കും മകൾ അന്നയ്ക്കുമൊപ്പം വാഷിംഗ്ടൺ DC-യിലെ ഒരു ചെറിയ ടൗൺ ഹൗസിലേക്ക് താമസം മാറുകയും ചെയ്തു. മേരി വീടിൻ്റെ മുകളിലത്തെ നില ഒരു ചെറിയ ബോർഡിംഗ് ഹൗസാക്കി മാറ്റി. അത് വാടകയ്ക്ക് കൊടുത്ത് മിതമായ രീതിയിൽ ജീവിതം പുനരാരംഭിച്ചു. പക്ഷേ അവളുടെ ജീവിതത്തിലെ കറുത്ത ഏടായി മാറിയതും ആ ബോർഡിംഗ് ഹൗസ് തന്നെയായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.